ഹലോ, വെൽക്കം ടു ഡ്രൈ ചില്ലി. ഇന്ന് നമുക്ക് ഒരു ഈസി ആയിട്ടുള്ള 4 മണി സ്നാക്ക് ഉണ്ടാക്കിയാലോ. വളരെ ഈസിയും അതേപോലെ ടേസ്റ്റിയുമായിട്ടുള്ള പൊട്ടാറ്റോ കുർക്കുറെ. പൊട്ടാറ്റോ കുർക്കുറെ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇതേപോലെ 4 പൊട്ടാറ്റോ തൊല്ലിക്കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഈ 4 പൊട്ടാറ്റോയും വളരെ തിൻ സ്ലൈസസ് ആയിട്ട് ആദ്യം മുറിച്ചെടുക്കണം. ഇങ്ങനെ ഇതേപോലെ മുറിച്ചെടുത്ത ഈ സ്ലൈസസ് വീണ്ടും വളരെ തിന്നായ സ്ലൈസുകളാക്കി കട്ട് ചെയ്തെടുക്കണം. ഈ സ്ലൈസിൻ്റെ തിക്നെസ്സിനനുസരിച്ചായിരിക്കും നമ്മുടെ പൊട്ടാറ്റോ കുർക്കുറയുടെ ക്രിസ്പിനെസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. എത്ര തിന്നായിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രയും തിന്നായി കട്ട് ചെയ്യണം, എന്നാലേ നമ്മുടെ ഇത് ക്രിസ്പി ആയിട്ട് വരുള്ളൂ. ഇതേപോലെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന നമ്മുടെ സ്ലൈസസ് വെള്ളം ഊറ്റിക്കളഞ്ഞ് മറ്റൊരു ബൗളിലേക്ക് മാറ്റണം. വെള്ളം ഒട്ടും ഉണ്ടാവാൻ പാടില്ല. ഈ പൊട്ടാറ്റോയിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും, ഞാനിവിടെ കശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും നമ്മുടെ പൊട്ടാറ്റോയുടെ സ്ലൈസസിൽ നല്ലതുപോലെ പിടിക്കുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്ത ഈ പൊട്ടാറ്റോ നമ്മൾ 10 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. സൺഫ്ലവർ ഓയിൽ നന്നായി ചൂടായി വരണം. ഈ ചൂടായ ഈ സൺഫ്ലവർ ഓയിലാണ് നമ്മൾ കുർക്കുറെ ഫ്രൈ ചെയ്യാനെടുക്കുന്നത്. അതിലേക്ക് ഒരല്പം കറിവേപ്പില ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ആയി വന്നിരിക്കുന്ന കറിവേപ്പില നമ്മൾ ഈ എണ്ണയിൽ നിന്നും മാറ്റി ഒരു കിച്ചൺ ടവലിലേക്ക് ഇട്ട് കൊടുക്കണം. കറിവേപ്പിലയെല്ലാം നമ്മൾ എണ്ണയിൽ നിന്നും മാറ്റിയിരിക്കുന്നു. അതിനുശേഷമാണ് നമ്മുടെ കുർക്കുറെ ഉണ്ടാക്കാനുള്ള പൊട്ടാറ്റോസ് നമ്മൾ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ ചെറിയ ബാച്ചുകളായിട്ട് വേണം നമ്മുടെ കുർക്കുറെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി. ഇത് നന്നായി ഡീപ്പ് ഫ്രൈ ആവണം. ഒരുപാടിട്ട് കഴിഞ്ഞാൽ കുർക്കുറെ ക്രഞ്ചി ആയിരിക്കില്ല. ഇടയ്ക്കിടയ്ക്ക് ഈ കുർക്കുറെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ തീ വളരെ നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും. ഇപ്പോൾ നമ്മുടെ കുർക്കുറെ ഇതാ നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഈ ക്രിസ്പി ആയിരിക്കുന്ന ഈ കുർക്കുറെ നമ്മൾ ഈ എണ്ണയിൽ നിന്നും മാറ്റിയെടുത്ത് ഒരു കിച്ചൺ ടവലിലേക്ക് ഇട്ട് കൊടുക്കണം. എല്ലാ പൊട്ടാറ്റോസും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുക. നമ്മുടെ ഈസി ആയിട്ടുള്ള പൊട്ടാറ്റോ കുർക്കുറെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 4 മണിക്ക് നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.